ഹായ് ഫ്രണ്ട്സ്, കണ്ടോ എന്റെ തോളിലൊരു പുതിയൊരു ഐറ്റം. ഇത് ഞങ്ങളുടെ വീട്ടിലെ കിളിയാണ്. ഞങ്ങൾ അന്ന് ഒരു വീഡിയോ ഇട്ടിരുന്നു, കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. നിങ്ങളുടെ വീട്ടിലെ കിളിക്കൂട് എന്നാണ് ആ വീഡിയോയുടെ പേര്. അപ്പൊ ആ വീഡിയോയിൽ രണ്ട് ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കളറിൽ രണ്ട് കിളികളെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതില് രണ്ടുപേരുടെ കുഞ്ഞാണ് ഇത്. ഇതുപോലെ രണ്ടുപേരും കൂടി ഉണ്ട്. ഇതിപ്പോ നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. ഇപ്പം ഞങ്ങളുടെ റൂമിലാണ്, ഒരു ബാസ്ക്കറ്റിനകത്ത് വെച്ചിരിക്കുക. അപ്പോൾ ഇതിൽ ഒരാളെയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതാണ്, ഇത് നടുക്കത്തെ ആളാണ് കേട്ടോ. ഇതുപോലെ രണ്ടുപേരും കൂടി ഉണ്ട്. രണ്ടെണ്ണം ഈ കളറാണ്, ഒരെണ്ണം വേറൊരു കളറാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തു. എന്തെടുക്കണമെന്ന് പ്രോപ്പറായിട്ടൊരു പ്ലാനിങ് ഒന്നും ഇല്ല. എന്തെങ്കിലും എടുക്കണമെന്ന് വിചാരിച്ചു, പക്ഷേ ഒരു കണ്ടന്റ് വേണമല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അമ്മ അറിയാതെ അടുക്കളയിലെ കുറച്ച് വിശേഷങ്ങൾ എടുത്താലോ എന്ന്. ഇനി അമ്മ എന്ത് പറയുന്ന അറിഞ്ഞൂടാ, കാരണം നേരത്തെ പ്ലാനിങ് ഒന്നും ഇല്ല. അപ്പം എന്തായാലും ഒരു വീഡിയോ എടുക്കണം. അപ്പോൾ അടുക്കളയിലെ കാഴ്ചകൾ കാണിച്ചു തരാം. കൂട്ടത്തിലുള്ള ഇവനെ എല്ലാവരും കണ്ടോ. ചക്കര, ഇത് നടുക്കത്തെ ആളാണ്. ഇത് കുറച്ച് അക്രമിയാണ് കണ്ടോ. അങ്ങനെ തോളിലിരിക്കാൻ മാത്രമൊന്നും ആയില്ല. പിന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാനിതിങ്ങനെ ഇരുത്തിയത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ. അപ്പം അമ്മ അറിയാതെ ഇന്ന് സർപ്രൈസ് ആയിട്ട് അടുക്കളയിലെ വിശേഷങ്ങൾ ഞാൻ കാണിച്ചു തരാം. അമ്മ എടുക്കാൻ സമ്മതിക്കുമെന്ന് അറിയില്ല, എന്തായാലും ഞാൻ എടുക്കും. എടുത്തിട്ട് ഇടൂല എന്ന് പറഞ്ഞിട്ടും എടുക്കാം, എന്തായാലും ഞാൻ ഇടും കേട്ടോ. അപ്പം ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അമ്മയുടെ എന്തോന്നാണ് പരിപാടി? തീയൽ വയ്ക്കാം. എന്താ ചെയ്യണത്? വീഡിയോ എടുക്കണം. എടുക്കല്ലേ, വീഡിയോ എടുക്കല്ലേ. ഡ്രസ്സ് മോശമാണ്, അടുക്കളയൊക്കെ കിടക്കുന്നുണ്ട്. ആരെങ്കിലും ഒക്കെ കാണുമ്പോഴത്തേക്ക് വല്ലതും പറയുമോ? എടുക്കല്ലേ, വീഡിയോ എടുക്കല്ലേ. ഇല്ല, വീഡിയോ എടുക്കല്ലേ, വീഡിയോ എടുക്കല്ലേ, വീഡിയോ എടുക്കല്ലേ മക്കളെ. ജോലിയാണെങ്കിൽ ഒന്നും ആയില്ല, രണ്ട് ഉള്ളിയ കാര്യങ്ങളുണ്ട് നിൽക്കുന്നതേ ഉള്ളൂ. അതെടുക്കല്ലേ, എല്ലാരും കാണും, കുഴപ്പമില്ല. ജോലിയൊന്നും ആയില്ല, അവന്റെ കൂട്ടുകാരനൊക്കെ ഇരിക്കല്ലേ, ചോറ് കൊടുക്കാതെ. നേരത്തെ ഒരു മീൻ കറി ഞാൻ വച്ചു, പക്ഷെ അവരെ കൊള്ളുന്നുണ്ട്. ഞാൻ ഇതല്ലേ മക്കള് മോശമാണ്, ആരെല്ലാം കണ്ടു വല്ലതും പറയില്ലേട്ടില്ലല്ലോ. തീയല് നമുക്ക് വേറെ ഒരു ദിവസം ഞാൻ നല്ല പോലെ ചെയ്ത് കാണിക്കും. എനിക്ക് ആര് പഠിപ്പിച്ചിരുന്നെന്ന് അറിയാം, ചേട്ടന്റെ അമ്മയാണ് പഠിപ്പിച്ചത്. പക്ഷെ അമ്മച്ചി ചെയ്യുന്നത് കണ്ടാണ് ഞാൻ പഠിച്ചത്. പക്ഷെ അതേപോലെ ഒന്നും ആയി വന്നില്ലെങ്കിലും ഒരുവിധമൊക്കെ ഒപ്പിച്ചെടുക്കും. അമ്മമ്മ ഇപ്പൊ ഓർമ്മയൊന്നുമില്ല, 96 വയസ്സല്ലേ. 96 വയസ്സായി അമ്മ. അമ്മയാണെങ്കിൽ നല്ല നല്ല കറികളും, നമ്മളെ വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടമാണ് ആ കറികളൊക്കെ. അതല്ലേ പറയണം, കൊറേ നാൾ ഇരിക്കും, ഒരാഴ്ച വരെ. തീയിലൊക്കെ പിന്നെ അമ്മച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ച ഒന്നും ചെയ്യില്ല. അങ്ങനെയൊന്നും വച്ച് കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. അങ്ങനെ എനിക്കൊരു ഒരു ഇതില് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ ഉള്ളി തീയിൽ വയ്ക്കാൻ പഠിപ്പിച്ചു തരാം. എന്തായാലും ഞാൻ ഇപ്പൊ ഇന്ന് വെക്കല് വീഡിയോ കാണിക്കാൻ. വീഡിയോ നമുക്ക് ഒരു ദിവസം ഒന്ന് തീയിലൊക്കെ ഉണ്ടാക്കണം നല്ല പോലെ. കറിവേപ്പില വരെ ഉണങ്ങി ഉണങ്ങിയിട്ടുണ്ട്. ഉള്ളി തീയിൽ വയ്ക്കുന്നതിന് ആദ്യം തേങ്ങയും പിന്നെ കറിവേപ്പില, പിന്നെ കുരുമുളക് ഇടും. പക്ഷെ എന്തെങ്കിലും പൊടിയേ ഉള്ളൂ, അതുകൊണ്ട് അല്ല, കുരുമുളക് അല്ലാതെ എല്ലാവരും ഇടും. മുഴുവനും വറക്കണേൻ്റെ കൂട്ടത്തിൽ അമ്മച്ചി കേൾക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അമ്മച്ചി മല്ലിയൊക്കെ മുഴുവനെയാണ് ഇടുന്നത്. മല്ലിയും മുളകും എല്ലാം മുഴുവനെ ഇട്ടാണ് വറക്കുന്നത്. എന്തെങ്കിലും ഞാനിപ്പം പൊടിയാണ്. ഇപ്പം ഇതിൽ കറിവേപ്പിലായിട്ട് തേങ്ങയും ഇട്ട് അതല്ല രണ്ടു മൂന്നും ഉള്ളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടും. വറക്കുമ്പോഴത്തേക്ക് ഉള്ളി സാധനം അരിഞ്ഞിടും.
ഇതില് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ഈ ഉള്ളി ചീയാൻ വെക്കുന്നതിന് തേങ്ങയും ഇപ്പൊ കറിവേപ്പില ഇട്ടു. ചെറിയ ഉള്ളി ഒരു വലുതാണെങ്കിൽ ഒരു രണ്ടു മൂന്നെണ്ണം. നമ്മൾ തേങ്ങ എടുക്കുന്ന പോലെ ഇത് ഒരു മുറിയും കുറച്ചും കൂടെ ഉണ്ട്. തേങ്ങ ഒരു മുറി തേങ്ങയും കുറച്ചും കൂടെ തീയല്ലേ തീയല്ലേ ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്നത്. നല്ല ബ്രൗൺ ആണ്. നല്ല ഇതാ ഇപ്പൊ കുരുമുളകൊക്കെ ഇപ്പൊ ഈ സമയത്താണ് ഇടാ. കുരുമുളക് ഇല്ല ഇതിന്റെ പൊടിയുള്ളൂ. അപ്പൊ അത് അവസാനം വറുത്തെടുക്കുന്നതിന് കുറച്ച് സമയം പിടിക്കും. ഞാൻ വേറെ ഒരു സാധനം എടുത്തു വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. വെണ്ടയ്ക്ക സാധാരണ പോലെ നമ്മളവിടെ അമ്മ പിന്നെ എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയും ഉള്ളി തീയത് വയ്ക്കും. ഉള്ളി തീയത് വയ്ക്കും. പക്ഷെ ഇവിടുത്തെ അമ്മ വയ്ക്കുന്നത് നമ്മളെ അമ്മ വയ്ക്കുന്ന ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് അരപ്പിനുള്ള വ്യത്യാസമാണ്. അല്ലാതെ എല്ലാം ഒരേ പടിയല്ല. വഴത്തിയൊക്കെ എടുക്കാം. ഇല്ല നമ്മുടെ മിക്ക ദിവസവും വീട്ടിൽ ഉള്ളി തീയലും പയർ തോരും. നല്ല കോമ്പി. ഉള്ളി തീയലും പയർ തോരലും ആണ്. മാമന് അത് ഭയങ്കര ഇഷ്ടമാണ്. ഉള്ളി തീയലും മാമന് ഉള്ളി തീയലും പയർ തോരലും വെച്ച് കൊടുക്കും. തീയല് വെക്കുന്ന ദിവസം നമുക്ക് ഇവിടെ തൈര് കൂടെ വെക്കുന്ന ദിവസവും ഉറക്കോ കിങ്ങിണിയെ ഞാൻ കണ്ടില്ല. ഇപ്പോ ഞാൻ ഉറങ്ങുന്നതായിരിക്കും. അപ്പൂ സാർ കൂട്ടി കട ഉണങ്ങ കിടക്കും. ഇല്ല ഉറങ്ങും. അവന് അവരൊക്കെ ഇവിടെ പോയി. അവന്റെ രണ്ട് കൂട്ടുകാര് വന്ന് ചേട്ടൻ അവരും കൂടെ വന്നതുകൊണ്ടാണ് ഞാൻ പിന്നെ ചോദിച്ചു. മീൻ മാത്രമല്ല പച്ചുള്ളൂ വേറെ ഒന്നും ചെയ്തില്ല. ഞാൻ ചോദിച്ചു തീയെല്ലാം കഴിക്കാം. ഇവിടെ ചേട്ടൻ്റെ അമ്മ വയ്ക്കുന്ന കറികളല്ല നമ്മളെ വീട്ടിലുള്ള കരിമത്തൻ. ചേട്ടനൊക്കെ വീട്ടിൽ വന്ന സമയം ഭയങ്കര ഇഷ്ടമാണ് കറി. അമ്മ വയ്ക്കുന്ന കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നല്ല കറികളാണെന്ന് പറയും. ഞാൻ ഇവിടെ കല്യാണം കഴിഞ്ഞ് വരുന്ന സമയത്ത് പിന്നെ അമ്മച്ചിയാണെന്നുണ്ടെങ്കിൽ മിക്സി ഉപയോഗിക്കാൻ സമ്മതിക്കില്ല. മിക്സിയിലൊന്നും അരയ്ക്കാൻ സമ്മതിക്കുകയില്ല. അമ്മിക്കല്ലിൽ വെച്ചാണ് അരച്ചെടുക്കുന്നത്. അപ്പൊ ഇത് വെള്ളമൊന്നും ചേർക്കില്ല അരയ്ക്കുന്ന സമയത്ത്. ഇത് അരയ്ക്കുമ്പോഴത്തേക്ക് എണ്ണ ഉള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ ഇത് വെളിച്ചെണ്ണ പോലെ ഇങ്ങനെ ഇരിക്കും. ഒരു കുഴമ്പ് പോലെ ഇരിക്കും. എണ്ണ ഇല്ലാത്ത തേങ്ങയാണ് നമ്മൾ വറുത്തെടുക്കുന്നതാണെങ്കിൽ പൊടി പോലെ ഇരിക്കും. ഈ തേങ്ങ എല്ലാം പൊടി ഇങ്ങനെ വരും. ഞാൻ ആദ്യത്തെ ദിവസം അരച്ചപ്പോഴത്തേക്ക് വെളിച്ചെണ്ണ പോലെ തന്നെ വന്നു. ഞാൻ അന്ന് പേടിച്ചു. അത് എണ്ണ മയം കൂടുതലുള്ള തേങ്ങയാണ്. നല്ല ഉണങ്ങിയ തേങ്ങയായതുകൊണ്ട് നീ ഇത്രയും സമയം എവിടെ പോയിരുന്നു? ടെറസിലായിരുന്നു. പണിയുണ്ടായിരുന്നു. പണത്തിട്ട് അടുത്തിടും. ഞാൻ ഈ വറുത്തെടുത്തതിലെല്ലാം ഈ ഉള്ളി വരക്കിയെടുക്കണം. ഇനി വേറെ പാത്രമൊന്നും എടുക്കണം. തീയൽ വെക്കുന്നതിനൊരു ജോലി കാണണ്ടേ. അടുത്ത് ഇനി ഇപ്പൊ ഉള്ളി വഴക്കിയെടുക്കണ്ടേ. എല്ലായിട്ട് വഴക്ക് ഒരുമിച്ചിട്ട് വഴക്കുന്നു. പാചകം ഒന്നും ശരിയല്ല. പഴയ തനതായ ഇതില് പിടിച്ചോണ്ടിരിക്കുന്നാണ്. 80 അല്ല 80 കാലഘട്ടം 80 അല്ല 2021 ആണ്. അതിന്റേതായ ചേഞ്ചുകളിലേക്ക് നമ്മള് മാറണം.
പഴയതാണോ? ഫോണിൽ വാട്സാപ്പ് ഉണ്ടാ? പണ്ടില്ലായിരുന്നു, ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട്. ഉണ്ട്. പഴയ ഫോൺ ക്യാമറ ഇല്ലാത്ത ഫോണായിരുന്നു, അതാണോ ഇപ്പോ? അല്ല, പണ്ട് ലാൻഡ് ഫോൺ ആയിരുന്നു, ഇപ്പൊ ലാൻഡ് ഫോൺ ആണോ? അല്ല. വ്യത്യാസം കാലങ്ങൾക്കനുസരിച്ച് നമ്മൾ മാറാനായി ശ്രമിക്കണം, മാറേണ്ടത് മാത്രം. നമ്മള് വെറൈറ്റിയാണ്, നമ്മൾ ഇത് 2021 ഇപ്പൊ കേട്ടത് 2021 ഞാൻ എളുപ്പത്തിന് വേണ്ടിയാണ് നമ്മൾ വീഡിയോ ഇടൂലല്ലേ. നമ്മൾ ഇടൂലെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം പെട്ടെന്ന് മാറ്റി അവള് വീഡിയോ എടുക്കാനെന്നും പറഞ്ഞു കൊണ്ട് കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു എടുത്തില്ല, ഒരു പാചകം കാണിക്കുമ്പോ ഇങ്ങനെ എന്റെ കൂടെ നേരത്തെ പറയണം ഇങ്ങനെ ഇത് എടുക്കാം നമുക്കൊന്ന്. വിജയും മറ്റേ അടുത്ത് പി ആറും ഒക്കെ വന്നിരിക്കുകയാണ്, അപ്പൊ അവർക്ക് ആഹാരം കൊടുക്കാൻ ഞായറാഴ്ച ഒക്കെ ഉണ്ടെങ്കിൽ നാളെയും എടുക്കാം. ഞായറാഴ്ച ആയിട്ട് തീയല്ലേ? ഇന്ന് ശനി, നാളത്തെ കാര്യമാണ് പറഞ്ഞത്. നാളെ ഞായറാഴ്ച ആയിട്ട് ഇന്നത്തെ തീയതി കൂട്ടണമെന്നാണ് പറഞ്ഞത്. ഇന്നലത്തെ ഇന്ന് കൂട്ടണം. ഇനി ഇന്നത്തെ അത് നാളെ ഞങ്ങൾ കൂട്ടാ. എല്ലാ എല്ലാ വീട്ടിലും ഇങ്ങനെ വരണേ, ഒന്നൊരു സാധനം ഉണ്ടാക്കി നമുക്ക് കളയാൻ പറ്റുമോ? എനിക്ക് ഒരുപാട് പൈസ ഉള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എത്ര അറുപത് വേണമെന്ന് പറഞ്ഞാൽ അത് അപ്പം ഞാൻ തരും. നമുക്കൊന്ന് വൈകുന്നേരം എന്തെങ്കിലും പാചകം നമുക്ക് ഇടാം, എന്തെങ്കിലും ആലോചിക്കും. വൈകുന്നേരം പാചകത്തിന് ഇടണമെങ്കിൽ ചിക്കൻ വാങ്ങി, ചിക്കൻ പക്കോട ഉണ്ടാക്കിയത്, ചിക്കൻ പക്കോട. ഞാൻ കൊണ്ടുവന്നു, ഞാൻ വാങ്ങുന്നില്ല, പൈസ തന്നാ ഞാൻ വാങ്ങുന്നു. അതൊന്നും അല്ല, ഇവിടെ കടയിൽ കിട്ടുന്ന സാധനമൊക്കെ ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടാക്കി തരിപ്പം. അതിൽ എല്ലു വരെയുണ്ട്, ചിക്കൻ പക്കോടൊക്കെ ഉണ്ടാകുന്നു. അത് തൃപ്തിയാവണമെന്നാണ് ചിക്കൻ പക്കോട. എല്ലി നല്ല കടിച്ചു കൊടുത്തിട്ട് ചായയും ചിക്കൻ പക്കോടും പൊളിയായിരിക്കും. പോണോ വാങ്ങിയോ? ഒരിക്കൽ മീനെയൊക്കെ ഇവിടെ വന്ന സമയത്ത് ഒരു ഹോട്ടലിൽ കൊണ്ടുപോയി ആഹാരം വാങ്ങി കൊടുത്തു. മേലാൽ അവര് വിളിച്ചാ വരവായി. അത് ഹോട്ടലിന് കുഴപ്പമൊന്നുമില്ല, ഹോട്ടൽ അടിപൊളി ഹോട്ടലിലൊക്കെ തന്നെ കൊണ്ടുവച്ചു. അവിടുത്തെ ഭക്ഷണങ്ങൾ അറബിക് ഭക്ഷണം, അറബി ഭക്ഷണങ്ങളാണ് അത്. വേറെ ഒന്നും ബിരിയാണി മീനയും മിഥുനയും ഇനി മേലെ ഇവിടെ വരുന്ന സമയത്ത് എന്തെങ്കിലും ഫുഡ് കഴിക്കാൻ വെളിയിൽ പോവാന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്ക് എന്തെങ്കിലും മണിക്കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു. സമയം 2:30 അപ്പൊ ഇനിയിപ്പോ മെണ്ടൊക്കെ ചെയ്യണ്ടാവും. ഈ തീയലിന് ഈ വറുത്ത് വെച്ചിരിക്കുന്നില്ലേ, അത് പിന്നെ മിക്ക ആൾക്കാരും വടക്കോട്ടുള്ളവരെങ്ങനെയാണ് തീയലെന്ന് എനിക്ക് അറിഞ്ഞുണ്ട്. പിന്നെ നമ്മളങ്ങോട്ടൊക്കെ വെള്ളം ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്.
പക്ഷെ ഇവിടെ അമ്മ വെള്ളം ഒഴിക്കൂല, ഒട്ടുമേ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കൂല. ഒന്നെങ്കിൽ ഇതിന് എണ്ണമയം കുറവാണെങ്കിൽ പൊടിയായിട്ട് ഇട്ടിട്ടു, നമ്മൾ തേങ്ങ പൊടിച്ചെടുക്കൂല്ലേ പൊടിയായിട്ട് കിട്ടും. എണ്ണമയം കൂടുതലുള്ള തേങ്ങയാണെന്നുണ്ടെങ്കിൽ വെള്ളം പോലെ ഇരിക്കും, അത് കുഴപ്പമില്ല, അത് അതിൽ ചേർത്താൽ മതി. കണ്ട ഇതിന്റെ എണ്ണ കുറവാണ്, അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ വെള്ളം പോലെ ഇരിക്കും. ഇങ്ങനെയാണ് തീയറി ഈ രീതിക്കാണ് അരച്ചെടുക്കുക, വെള്ളം ചേർക്കാൻ. എണ്ണ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു വരുന്നത്. ഈ അരപ്പില് വെള്ളം ചേർക്കില്ല, എന്താ ഇല്ല വെള്ളം കട്ടി എണ്ണയാണ് ഇത് എല്ലാം ഇല്ല. വെറുതെ ക്യാമറയും വെച്ചുകൊണ്ടൊക്കെ ഇങ്ങനെ നിന്നു ഇടല്ലേ മക്കളെ, ഇട്ട് കഴിഞ്ഞാൽ അത് മോശം ഇടായിരുന്നു. അവരും ചോറ് കഴിക്കാൻ വന്നു, ഇതിപ്പോ മാറക്കും, അപ്പൊ ഞാൻ പോയി വിളിക്കട്ടെ. എല്ലാരും വിളിച്ചോളൂ. ഹായ്. അപ്പൊ ഞാനിന്ന് അമ്മ അറിയാതെയാണ് ആ വീഡിയോ ഷൂട്ട് ചെയ്തത്. അമ്മ കാണുന്നുണ്ടായിരുന്നു, പക്ഷെ അമ്മയോട് ഞാൻ ഇത് വീഡിയോ ഇടൂല എന്നാണ് പറഞ്ഞത്. അപ്പൊ ജസ്റ്റ് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യുക, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ എന്താ പുറത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇപ്പം നല്ല മഴയാണ്, കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, കാരണം എനിക്ക് ലൈറ്റിൻ്റെ സെറ്റിങ്സ് ഒന്നും വലുതായിട്ട് അറിഞ്ഞുകൂടാ. എന്തോ കണ്ടോ, കാറ്റ് കണ്ടോ, എന്തോ കവറെല്ലാം പറന്നു വരുന്നുണ്ട്, അത്രയും കാണുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ എന്തായാലും വേറൊരു ദിവസം നല്ല രീതിയിലെല്ലാം കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഞങ്ങളുടെ ചെടികൾ, ഇതെല്ലാം ഞങ്ങൾ ഒരു ദിവസം കാണിച്ചു തരുന്നതായിരിക്കും. അവിടെയും കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പം നല്ല കാറ്റും മഴയൊക്കെ ഉള്ളൊരു ദിവസമാണ്. പിന്നെ ചുമ്മാ എടുത്തതാണ്, ആക്ച്വലി ഞങ്ങൾക്ക് എന്തെടുക്കണം അങ്ങനെ പ്ലാനിങ് ഇല്ലായിരുന്നു. കുക്കിംഗ് വ്ളോഗാണെങ്കിൽ ഞങ്ങൾ അത് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമായിരുന്നു. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ച എപ്പോഴും ഇങ്ങനെ എടുക്കുന്നതിനേക്കാളും എന്തെങ്കിലും ഒരു വ്യത്യാസം വേണമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തത്. അപ്പോൾ ഇതിൽ ഒരുപാട് തെറ്റുകുറ്റങ്ങളൊക്കെ കാണും, എന്നാലും നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കാണണം, സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ, കുഴപ്പമില്ല. പിന്നെ എന്തായാലും കംപ്ലീറ്റ് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ബൈ ബൈ.